മുഖവരല്ലാതെ തന്നെ നമുക്ക് ഈ അഭിമുഖ സംഘർഷത്തിൽ കടക്കാം. NDAക്കെതിരെ രൂക്ഷമായ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങ് വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു ഫയർ ബ്രാൻഡായി പ്രത്യക്ഷപ്പെട്ടത്. ശരിക്കും ഈ വിമർശനങ്ങളുടെ അടിസ്ഥാനം എന്താണ്? ഞാൻ രൂക്ഷമായ വിമർശനവും നടത്തിയില്ല. കേരളത്തിലെ NDAയെ പറ്റി വസ്തുനിഷ്ഠമായ ഒരു അപഗ്രഥനമാണ് ഞാൻ നടത്തിയത്. ആർക്കും നിഷേധിക്കാൻ കഴിയരുത്. ഈ NDA എന്ന് പറയുന്നതിനകത്ത് കക്ഷികൾ എത്രയുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പുറത്താക്കിയാൽ അവരൊരു സംസ്ഥാന പ്രസിഡന്റ്, ഒരു കമ്മിറ്റി, അത് NDAയാണ്. അങ്ങനെ ഒരു മുന്നണി ഉണ്ടാക്കാൻ പറ്റുമോ? മോശമല്ലേ? ഏറ്റവും ഗതികേടാതാ ഞങ്ങൾ. ഞാൻ അല്പം വിമർശനം നടത്താൻ കാര്യം, ഇവിടെ BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നു ജയിക്കാനല്ല, മത്സരിക്കാൻ വേണ്ടി അല്ലാതെ വോട്ട് പിടിക്കാനല്ല. ബഹു ഞാൻ ആരോണമായിട്ട് പറയുന്നില്ലെങ്കിലും എനിക്ക് പാലാ ഉപതെരഞ്ഞെടുപ്പിനൊക്കെ വോട്ട് കച്ചവടം കൂടെ നടന്നു. ആ നിലയിൽ പോകാൻ കഴിയും. എനിക്ക് കച്ചവടത്തിന് കൂട്ട് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് NDA യോഗത്തിൽ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ടോ വോട്ട് വെച്ചാൽ? പിന്നെ സംശയം എന്താ? ഏതൊക്കെ ഇവിടെയൊക്കെ പാലായിൽ 100% എനിക്ക് ബോധ്യമാണ്. ബാക്കിയുള്ളത് എവിടെ പോയി? BJP ജയിക്കാനൊരു സ്ഥാനാർത്ഥി നിർത്തുകയാണെങ്കിൽ മഞ്ചേശ്വരത്ത് ആരെയാ നിർത്തണം? സുരേന്ദ്രനെ നിർത്തണം. വെറും 85 തോറ്റവനാന്ന് ഓർക്കണം. സത്യത്തിൽ നിഷ്പക്ഷമായിട്ട് നോക്കി സുരേന്ദ്രൻ അവിടെ ജയിച്ചിരിക്കുകയാണ്. അവിടെ കൊണ്ടുപോയി ഒരു തോക്കാണ്ടാകിൻ്റെ സ്ഥാനാർത്ഥി ഇട്ടു. ഇവിടെ തിരുവനന്തപുരത്ത് കുമ്മനത്തെയല്ലേ നിർത്തേണ്ടത്? കുമ്മനം നിന്നാൽ ജയിക്കുമോ തോക്കുന്നുള്ള നല്ലൊരു മത്സരമുണ്ട്. അവിടെ വേറൊരു സ്ഥാനാർത്ഥി വിട്ടു. ആ സ്ഥാനാർത്ഥി മോശമെന്നല്ല, അദ്ദേഹത്തെ പോലും അപമാനിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അരുണകൃഷ്ണനാണ്, അദ്ദേഹത്തെ കൂടെ അപമാനിച്ചു. വെറുതെ 2 കുമ്മനത്തിന് വേണ്ടി വോട്ട് കൊടുത്തു, 3 സ്ഥാനാർത്ഥി വേറെ. ഇതൊക്കെ ഇവരുടെ ഒരു കളിയാണ്. BJPക്കകത്തൊരു 16 ഗ്രൂപ്പും 16 കളിയോ? കേന്ദ്രത്തിന് അത്ര ഇൻട്രസ്റ്റ് ഇല്ല തന്നെ, അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് എപ്പോഴും ഈ കേരളം എന്ന് പറഞ്ഞാൽ അല്പം മദ്രാസി എന്നൊരു കൺസിഡറേഷനുണ്ട്. CPMനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും കേരളത്തോടൊരു ബഹുമാനമുണ്ട്. എന്താ വെച്ചാൽ അവർ കേരളത്തിലും ബംഗാളിലല്ല വേറെ രാജ്യത്തോടത്തില്ല. മറ്റ് കക്ഷികളൊക്കെ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റായിട്ട് പോലും കണക്കാക്കുന്നില്ല. അതല്ലേ നമ്മുടെ ഗവർണർമാരെ വെക്കുന്നത്? എവിടെ ഗവർണർമാരെ വെക്കുന്നത്? ആർക്കും വേണ്ടാത്ത ഒരു സ്റ്റേറ്റിൻ്റെ മൂലെ കൊണ്ടുപോയാണ് നമ്മുടെ ഗവർണറെ കൊണ്ട് വെക്കുന്നത്. ഇതൊക്കെ ഒഴിവാക്കൽ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് BJPക്ക് ഒരിട്ടും ഇൻട്രസ്റ്റ് ഇവിടെ ഇല്ല. ഇന്ത്യ മുഴുവൻ പിടിക്കാൻ തയ്യാറായ മോഡിക്കും അമിത്ഷായ്ക്കും എന്തുകൊണ്ട് കേരളത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല? അവർക്ക് വേണ്ടത് അതാണ് അതിൻ്റെ കാര്യം. പ്രത്യേകിച്ച് ഇവിടെ 45% മുകളിൽ ന്യൂനപക്ഷങ്ങളാണ്, ക്രിസ്ത്യൻ മുസ്ലിം. അവരെ ഒന്ന് ആദരിച്ച് അവരെ കൂടെ ഈ മുന്നണിയിൽ കൊണ്ടുവരാൻ നോക്കണ്ടേ? അതിന് പകരം അവരെ അടിച്ചോടിക്കുന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ എങ്ങനെ നന്നാകാന? അതുകൊണ്ടാണെങ്കിൽ കണ്ണന്താനത്തിനെ പോലെ അബ്ദുള്ളക്കുട്ടിയെ പോലുള്ളവരെയൊക്കെ പാർട്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നന്നായി. അബ്ദുള്ളക്കുട്ടി കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്. അലി അക്ബറും അത് ഞാൻ പറയാൻ കാരണം, വേറെ ആരെയും കിട്ടില്ല അവർക്ക്. BJPയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് അബ്ദുള്ളക്കുട്ടിയെ വെച്ചു. അബ്ദുള്ളക്കുട്ടി വ്യക്തിപരമായിട്ട് സുഹൃത്തായതുകൊണ്ട് മോശമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ മുസ്ലിം സമൂഹം, ഏറ്റവും മുസ്ലിം സമൂഹമല്ല, കേരളീയ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പേരുദോഷമുള്ള ഒരാളാണ് ഈ പാർട്ടി. അങ്ങനെ എപ്പോഴും വൈസ് പ്രസിഡന്റ് ആക്കിയപ്പം അതെന്നെ പാർട്ടിയാണ്. ഇവിടെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രതിയായിട്ട് അൽഫോൺസ് കണ്ട നേരത്തെ പിടിച്ച് മന്ത്രിയാക്കി. എത്രമാത്രമാരെ കിട്ടി? എത്രമാത്രമാരെ കിട്ടി അവർ BJPയിൽ? ഈയനും ഊളത്തരാണ് ഇമ്മാർ കാണിക്കുന്നത്. കേന്ദ്ര നേതൃത്വം മനഃപ്പുറം ചെയ്യുന്ന മര്യാദകളല്ലേ? ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യമുള്ള ആരെങ്കിലും വെക്കട്ടെ, അതിന് ഒരു അൽഫോൺസ് കണ്ടെത്താനത്തിന്. അത് കഴിഞ്ഞപ്പം അബ്ദുള്ളക്കുട്ടി ഒന്ന് ആലോചിച്ചു. അബ്ദുള്ളക്കുട്ടി ഇത്രയും പറഞ്ഞ് നിർത്തുക, ഒരു വ്യക്തിയെ ആക്രമിക്കാൻ പാടില്ലല്ലോ. അത് തന്നെയാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ എന്നെ എനിക്ക് പോകാൻ പറ്റുന്ന കാര്യം, ഞാൻ ആശുപത്രിയിലായിരുന്നു. UDF കാലത്ത്
ഈ ലോക കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചത് അൽഫോൻസ് അമ്മയുടെ വിശുദ്ധ പ്രഖ്യാപനം റോമിൽ എ കെ ആന്റണി നേരിട്ട് ഇടപെട്ട് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രമന്ത്രിയാണ് തോമസ് മാസ്റ്റർ മന്ത്രിയാണ് നേരിട്ട് ഇടപെട്ട് ഇവിടെ നിന്നുള്ള ക്രിസ്ത്യൻ നേതാക്കന്മാരെ മുഴുവൻ അവിടെ എത്തിച്ചു റോമിൽ. ഞാൻ പോകാതിരുന്നിട്ട് തലേദിവസം കെ വി തോമസ് നേരിട്ട് വിളിച്ചു ഇല്ല ഇതായിട്ടുണ്ടെങ്കിൽ വരിക എന്നൊരു പിടിച്ചുകൊണ്ട് പോകാൻ, അങ്ങനെ ഞാൻ പോയത്. ഇതാണ് അന്ന് ചെയ്തത്. ഇത്തവണ പറഞ്ഞപോലെ തന്നെ ഒരു വിശുദ്ധയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങുണ്ട് റോമിൽ. ഞാൻ എൻ ഡി എയിലുള്ള ഘടകക്ഷിയാണ് ഞങ്ങളും പി സി തോമസും. ഈ സംസ്ഥാനത്ത് ക്രിസ്ത്യൻ സമൂഹത്തിൽ ഏറ്റവും ബിഷപ്പുമാരുടെ ബന്ധമുള്ള ആളുകളല്ലേ ഞങ്ങളൊക്കെ. എനിക്ക് ഓപ്പറേഷന് പോകാൻ പറ്റില്ല. ഫോണിലെങ്കിലും ഒന്ന് പറയണ്ടേ പോരുന്നൊന്നൊന്ന് ചോദിക്കും. ഞാൻ പോകാൻ പറ്റുകയല്ല, ചോദിക്കണ്ടേ. ആ പി സി തോമസിനെങ്കിലും പിടിച്ചുകൊണ്ട് പോകണ്ടേ. അത് മുരളീധരൻ മന്ത്രി അങ്ങ് നേരിട്ട് റോമിൽ പോയി മെത്രാന്മാരെല്ലാം ബണ്ടിലായിട്ടും കൂടി പിടിച്ചെന്നു. ഇങ്ങനെ വിവരം കിട്ടവന്മാരുടെ സ്വഭാവത്തിന് എന്ത് മറുപടി പറയാൻ? ബോധം വേണ്ടേ? ബോധം പോകണോ ഇല്ലാത്തവന്മാരെ പറ്റി എന്നാ പറയാൻ? അതുകൊണ്ട് ജീവനും കൊണ്ട് കൂടി രക്ഷപ്പെടുക അല്ലാതെ ഏറ്റവും ആർക്കുമില്ല. ഇതാണ് സത്യം. അപ്പം ശരിക്കും ഇപ്പോഴത്തെ ഈ നടപടി വെച്ചിട്ട് മുന്നണി വിടാനുള്ള സാധ്യത എത്രത്തോളം? മുന്നണി വിടുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് പാർട്ടി പ്രവർത്തനത്തിൽ 98% അഭിപ്രായം. മുന്നണി വിടാൻ തന്നെയാണ് എന്നാണ് 98% ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാനിപ്പോ വൈകാരികമായി ചെയ്യേണ്ട ഒരു കാര്യമല്ല അതെന്ന് അഭിപ്രായം. അതായത് നമ്മൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് നമ്മളുമായി ചർച്ചയ്ക്ക് വന്നപ്പോൾ കേന്ദ്ര ബി ജെ പി നേതൃത്വം ചില വാക്ക് പറഞ്ഞിട്ടുണ്ട്. അവർ സാമ്പത്തിക കാര്യം പറഞ്ഞ് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങോട്ടൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യം മധ്യതിരുവിതാംകൂറിൽ റബ്ബർ വില തകർന്നിരിക്കുകയാണ്, മിനിമം 200 രൂപയായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. അമിത്ഷാ അന്ന് എന്നോട് ചോദിച്ചു 175 ആയാലോ. ഞാൻ പറഞ്ഞു നോട്ട് 200 പരിശോധിക്കാമോ, അതിൻ്റെ നിവേദനം കൊടുത്തിരിക്കുകയാണ്. ഇനി ഒന്നുകൂടെ പ്രധാനമന്ത്രിയെ കണ്ട് അമിത്ഷായെ കണ്ട് ഈ നിവേദനം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തീരുമാനം എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നണി ബന്ധം തീരുമാനിക്കും. അപ്പം അവിടെ നിന്ന് ശക്തമായ ഒരു ആവശ്യം ഉണ്ടായാലോ കേന്ദ്രത്തിൽ നിന്ന് മുന്നണി വിടുന്നതിനെതിരെയായിട്ട്? അത് അവരുടെ ശക്തി ഒന്നും നമുക്ക്, അവരുടെ ശക്തി എന്നെ തന്നെ ചെയ്യാൻ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ മുമ്പിൽ കാർഷിക പ്രശ്നമാണ്. ഇതിന്മേൽ കേന്ദ്ര ഗവൺമെൻറ് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നെങ്കിൽ ആ മുന്നണി വിടുന്നതിനെ പറ്റി ആലോചിക്കാൻ ബുദ്ധിമുട്ടാണ്. അതില്ല കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തെങ്കിൽ പിന്നെ ഈ മുന്നണി തുറന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ താങ്കളുടെ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം രൂക്ഷമായൊരു വിമർശനം ഉണ്ടായത് പി സി ജോർജിൻ്റെ ഒരു കാക്കയുടെ സ്വഭാവമാണ്, ഇരിക്കുന്നവൻ്റെ തലയിൽ കാഷ്ടിച്ചിട്ട് പോകുന്ന ആളാണ്, ഇടതുപക്ഷത്ത് നിന്നപ്പോഴും അങ്ങനെ തന്നെ വലതുപക്ഷത്ത് നിന്നപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമായി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് എൻ ഡി എയുടെ ഭാഗമായത്. അത് കഴിഞ്ഞ് ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതിനിടയ്ക്ക് ആ ഒരു പാർട്ടിയെ വിലയിരുത്താൻ പി സി ജോർജിനായോ എന്നുള്ള രൂക്ഷമായ മറുചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. അതിനോട് അങ്ങനെ പ്രതികരിക്കും? ആർക്കും അഭിപ്രായം സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായം ഇരുമ്പോലൊക്കെയല്ല, ആർക്കും പറയാം. ഞാൻ ആരുടെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യുന്നില്ല. പിന്നെ എൽ ഡി എഫിൽ നിന്ന് പിരിഞ്ഞ് വെറുതെ അല്ല, അവരുടെ പോക്ക് ശരിയില്ല, ഗുഡ് ബൈ. ഇനിയാണേലും അതെ, ഗുഡ് ബൈ. നമ്മൾ ശല്യത്തിനില്ലെന്ന് യു ഡി എഫിൻ്റെ പോക്കിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ വെറുതെയല്ല, ഞാൻ ഇത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഗുഡ് ബൈ പറഞ്ഞതല്ല, നിങ്ങളുടെ ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം അങ്ങോട്ട് പുറത്താക്കി, ദൈവം എനിക്കിങ്ങനെ പുറത്താക്കണം നന്ദി എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയതല്ല. ഞാൻ പറയുന്നത് ശരിയോ തെറ്റുണ്ടോ ഞാൻ അന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് എനിക്കറിയാം, ജനങ്ങൾക്കും അറിയാം. പിന്നെ പുറത്താക്കിയാലും അകത്താക്കിയാലും ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ഇതെല്ലാം പുറത്താക്കിയിട്ടും 28,000 ഭൂരിപക്ഷത്തിലാണ് ഞാൻ നിയമസഭയിൽ നിന്ന് ഓർത്തോണം. എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും പിന്നെ മുസ്ലിം മുന്നണി ഈ രാജ്യത്തിലുള്ള എല്ലാ ചടപടാലിറ്റികളും ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്തല്ലോ. എന്നിട്ട് പിന്നെ എങ്ങനെ ഈ 28,000 ഭൂരിപക്ഷത്തിൽ ഞാൻ വന്നത്? അപ്പോൾ ഞാൻ എന്നെ പൂഞ്ഞാലിലെ ജനങ്ങളൊട്ടും ബോധമില്ലാത്തവരാണ്. എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ സഭയിൽ വന്നത്. അതുകൊണ്ട് ഈ പറയുന്നത് പുല്ല് വിലയാണ് ഞാൻ കൽപ്പിക്കുന്നത്. ഇപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ വന്നപ്പോൾ തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ കേരള സംസ്ഥാന ഘടകത്തിൽ നിന്നോ ആരെങ്കിലും താങ്കളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? ഞാൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അല്ല, അവർ എന്നെയും ബന്ധപ്പെട്ടിട്ടില്ല, ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, എൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, അത് ശരിയോ തെറ്റെന്ന് അവർ പഠിക്കട്ടെ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിശോധനയ്ക്ക് ശേഷം മുന്നണി തുടരണം വേണ്ടതെന്ന് തീരുമാനിക്കും.
മറ്റൊരു കാര്യം, ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സി പി എമ്മിനകത്തും കോൺഗ്രസിനകത്തും ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ബി ജെ പിക്കുള്ളിൽ അത്രയും പൊട്ടിത്തെറി ഇല്ല. കാരണം പുറമെ നോക്കുമ്പോൾ വല്ല ഉണ്ടെങ്കിലല്ലേ പൊട്ടുന്നത്, ഇല്ലല്ലോ ഒന്നും. പിന്നെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു, ഒന്നും ഇല്ല, പൊട്ടാൻ മാത്രം. അതല്ലേ ഗതി? എവിടെയെങ്കിലും 10 മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം വേണ്ടേ? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കണ്ട് പ്രസംഗിക്കാൻ പോയാളാണ്. എനിക്ക് ചിരി വന്നു. ആ സ്ഥാനാർത്ഥിക്ക് പോലും എറണാകുളം നിർത്തിയ സ്ഥാനാർത്ഥി കരഞ്ഞുകൊണ്ട് പറഞ്ഞുണ്ട്, എന്നെ സ്ഥാനാർത്ഥിയാക്കി പിന്നെ ആരെയും അങ്ങോട്ട് കണ്ടില്ല. ദയനീയം അദ്ദേഹത്തിൻ്റെ ഗതി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറയുക. ഇതൊക്കെ ചുമ്മാ ഒരു തമാശയിലാണെന്ന്, ബി ജെ പിയുടെ ഒരു തമാശയിലെ ഇലക്ഷൻ. അവർക്ക് കുറേ നേതാക്കന്മാർക്ക് കച്ചവടം ചെയ്യാനുള്ളൊരു സാഹചര്യം എന്നുള്ളതല്ലാതെ ഒരു വിജയം വേണമെന്ന് ആഗ്രഹിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, മത്സരിക്കുന്നില്ല. അത് തന്നെയല്ല, സിറ്റിംഗ് സീറ്റ് നോക്കിയാൽ നിർത്തിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 5-6 സീറ്റിലേക്ക് ഇലക്ഷൻ നടക്കുക, സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി ഘടകകക്ഷികൾ വിളിച്ചുകൂട്ടി ഒന്ന് ചർച്ച ചെയ്യണ്ടേ? ഈ നിമിഷം വരെ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ സിറ്റിംഗ് സീറ്റായാലും ഞങ്ങളെ മത്സരിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സീറ്റ് ഇല്ലല്ലോ, ഞാൻ മത്സരിക്കണ്ടല്ലോ. പിന്നെ മുന്നണി എനിക്ക് അവിടെ മെയിൻ പ്രശ്നം, ഇത് മുഴുവൻ അവിടെ സീറ്റല്ലേ. കഴിഞ്ഞ ഇലക്ഷനൊക്കെ ആരും അവർ തന്നെ വേറെ മനുഷ്യൻ മുന്നേ ഉണ്ടോ കൂടുതൽ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വന്നതിന് ശേഷം ഈ മുന്നണി വിളിക്കുമ്പോൾ വിളിച്ച് കഴിയുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഏതൊക്കെ സീറ്റ് എന്നുള്ളതിനും മര്യാദയെങ്കിലും സംസാരിക്കണം. അങ്ങനെ പറഞ്ഞ തയ്യാറില്ല, അവർ മത്സരിച്ചോട്ടെ. 140 അവർ മത്സരിക്കണം എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മളില്ല. പക്ഷേ ഈ കഴിഞ്ഞകാല കേരള രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് മുമ്പൊന്നും ഇല്ലാത്തൊരു വൈഡ് അക്സെപ്റ്റൻസ് ഇപ്പം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ടി വരില്ല. അത് നല്ല ബി ജെ പിക്ക് വേണ്ടി ചാകാൻ നടക്കുന്നവർക്ക് പോലും അങ്ങനൊരു ഫീലിംഗ് ഇല്ല. ഒരു മാധ്യമ സുഹൃത്തായ താങ്കൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ എന്താന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ പൊതുവേ ചോദിക്കുകയായിരുന്നു ഈ കാര്യം. അണികളെല്ലാവരും അണികളെ കുറിച്ച് പറഞ്ഞു, അണികൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, നല്ല ആളുകളാണ്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തന ശൈലിയിലും മറ്റുമാണ് മാറ്റം വരുത്തുന്നത്. ഞാൻ പറഞ്ഞു, പ്രവർത്തകരെല്ലാം മര്യാദയുള്ളവരാണ്. ഈ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെ പ്രവർത്തകർ ഓരോ സ്ഥലത്തേലും അവിടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് വലിയ മനപ്രയാസം ഉണ്ടാവുക പറഞ്ഞു. പക്ഷേ നേതാക്കന്മാരും നന്നാകുകയില്ല, നന്നാക്കണം എന്ന് ഉദ്ദേശിക്കില്ല, പിന്നെ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. മുകളിൽ നിന്ന് ഇടപെട്ട് നന്നാക്കണ്ടേ? അതുമില്ല, പിന്നെ എന്ത് ചെയ്യും ഇത്? ബി ജെ പിക്ക് കേരളം കിട്ടണമെന്നൊരു ആഗ്രഹം തോന്നണ്ടേ? ആ കർണാടകത്തിലും മറ്റും ബി ജെ പി എന്തുമാത്രം എഫർട്ടാണ് നടത്തിയത്? ഈ ബി ഡി ജെ എസിൻ്റെ സാന്നിധ്യം ഇതിലൊരു നിർണായക ഘടകമാണ്. ബി ഡി ജെ എസ് അവരെ അപമാനിക്കല്ലേ? അവരെ മുന്നണി വിടേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? അവർക്ക് ഇത് എത്ര നാൾ തുടരാൻ പറ്റും എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ബി ഡി ജെ എസ് അപ്പോൾ ആ കൂടത്തിൽ നിൽക്കുന്ന അങ്ങ് പോകുന്നു. അതല്ലാതെ പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവരുടെ സജീവ സാന്നിധ്യം ഒരിടത്തും ഞാൻ കണ്ടില്ല. ഇപ്പം തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട്. ഞാൻ വിമർശിക്കുന്നില്ല, എൻ്റെ ആവശ്യം എനിക്കില്ല. പക്ഷേ ഒരു നിർണായകമായ എസ് എൻ ഡി പി വോട്ടുകൾ സ്വാധീനിക്കാൻ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അവർക്ക് തുഷാറിന് വലിയ ഇഷ്ടം തോന്നുകയല്ലോ. തുഷാറിന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞതുപോലെ അവർക്കിഷ്ടം തോന്നണ്ടേ? അതാ ഞാൻ പറഞ്ഞു. പക്ഷേ തുഷാർ ചില അടിയൊഴുക്കുകൾ നടത്തി എന്നുള്ള ഒരു മറുപ്രസ്താവനകളും മറുഭാഗത്ത് വരുന്നുണ്ട്. അപ്പം അതും രൂക്ഷമായി കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തതാണ്. പുള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു, മേയർ പ്രശാന്ത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ച പ്രശാന്തിനെയും മുഖ്യമന്ത്രിയെയും ചേർത്ത് വെച്ചുകൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ അത് അപ്രത്യക്ഷമാകുന്നു. പക്ഷെ അതിനൊക്കെ ഒരു കാര്യമുണ്ടെന്ന്, ഓരോ സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യതയുണ്ട്. ഈ വട്ടിയൂർക്കാവിലൊക്കെ നിന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം വിട്ട് ജനം മുഴുവൻ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്, അപ്പോൾ അതിന് നല്ല സ്ഥാനാർത്ഥിയാന്ന് തുഷാർ പറഞ്ഞ തുഷാർ പണങ്ങിയിട്ട് കാര്യമല്ലോട്ടോ. ഏത് പൊട്ടക്കണ്ണു അറിയാം നല്ല കാൻഡിഡേറ്റ് ആണ്, അത് പറഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യാൻ? ബെസ്റ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു സത്യവാദം. ആ തുഷാർ പറഞ്ഞ വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. മറ്റൊരു കാര്യം, ഈ മഞ്ചേശ്വരത്ത് ഈ കഴിഞ്ഞ ഇലക്ഷന് ഈ എസ് ഡി പി ഐ യു ഡി എഫിനോട് ചേർന്ന് നിന്ന് അതിൻ്റെ ഒരു സാന്നിധ്യത്തെ കുറിച്ചാണ്, അതിനനുകൂലമായി മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തു. ഇതെങ്ങനെ നോക്കിക്കാണുന്നത്? എസ് ഡി പി ഐ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയാം. ലോക ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം വർഗീയതയ്ക്ക് വഴിമരുന്ന് ഇട്ട് കൊടുത്തത് എസ് ഡി പി ആണ്. മാരെ വിശ്വസിക്കാൻ കൊള്ളുകയാണ്. ഏത് വൃത്തികേടും കൂട്ടു നിൽക്കുന്നു എൻ്റെ അഭിപ്രായം. ആർക്കും എല്ലാവർക്കും പേടിയാ പറയാം, എനിക്കൊരു പേടിയില്ല പറയാം. ഞാൻ സഹായിച്ച് 4 മെമ്പർമാരെ ഏറ്റവും ഉണ്ടാക്കി കൊടുത്തു. ജയിച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്കിട്ട പണി നന്ദി കേട്ടവന്മാരാണ്. അമ്മമാർക്ക് യാതൊരു നീതിബോധവുമില്ല. എന്ത് കള്ളത്തരവും പറയും, എന്ത് വൃത്തികേടും പറയും. അവിടെ കോൺഗ്രസ് എന്താ വിളിച്ച് വഴക്കുണ്ടാക്കാൻ വിളിച്ചു കൊടുക്കും.
ഇപ്പോൾ അവിടുത്തെ എനിക്ക് ചിന്താ വിളിച്ചാൽ വഴക്കുണ്ടാകുന്ന എനിക്ക് ചിന്താ വിളിച്ചു കൊടുക്കും. യാതൊരു ധാർമ്മികതയില്ലാത്തൊരു സംഘടന, അതിനെപ്പറ്റി സംസാരിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ എസ് എൻ ഡി പിയുടെ എൻ എസ് എസിൻ്റെയും കുറേ അവകാശവാദങ്ങൾ പൊളിച്ചെടുക്കുന്ന പൊളിഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് ഈ ഇലക്ഷന് കാണാൻ പറ്റും. അതിനെക്കുറിച്ച് എന്താണ്? എൻ എസ് എസ് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക മത സംഘടനയാണ്. അത് വെറും മത സംഘടന മാത്രമല്ല, ഒരു സാംസ്കാരിക സംഘടന കൂടെ. അത് എൻ എസ് എസ് ആസ്ഥാനത്ത് അവർ വളരെ ശക്തമായി ഇടപെടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പം അവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിച്ചു പോവുകയും എതിർക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പഴയതുപോലുള്ള എൻ എസ് എസ് ഡയറക്ഷൻ ഒന്നും അംഗീകരിക്കണമെന്നില്ല. ഓരോ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വരുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു പരിധി വരെ റിഫ്ലക്ട്. അതാ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഒരു സംശയം വേണ്ട. എൻ എസ് എസിന് അതിൻ്റേതായ ശക്തിയുണ്ട്, അതിൻ്റേതായ സ്വാധീനമുണ്ട്. അവരെയൊക്കെ എത്ര ചെറുതായി കാണാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ആരെങ്കിലും ചെറുതാക്കിയാൽ അവർ ചെറുതാകുകയില്ല. അതുകൊണ്ട് എൻ എസ് എസിനെയും സുകുമാരൻ നായരെയും ഒന്നും വിമർശിച്ചിട്ട് എന്തെങ്കിലും ലാഭം കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അവരുടെ പ്രവർത്തനത്തിൽ അഭിമാനമുള്ളവനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവരെപ്പറ്റി നല്ല അഭിപ്രായമാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ അതീതമായ വിഷയങ്ങളിലും താങ്കൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വിമർശനത്തിന് വിധേയമാവുകയും പിന്നീടൊക്കെ അത് സത്യമാവുന്ന കാഴ്ചകളും നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ശ്രീകുമാർ മേനോൻ്റെ അതിൻ്റെ ഒരു സത്യാവസ്ഥ. ശ്രീകുമാരൻ ഫ്രോഡാണെന്ന് ആർക്കറിയത്തില്ല. പക്ഷേ ശ്രീകുമാർ ഒരു വ്യക്തി വിരോധത്തിൻ്റെ പേരിലാണ് താങ്കൾ ദിലീപിനെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്നതാണ് ആദ്യം. എങ്ങനെ അവൻ ആരാന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്തിനാ അവൻ വ്യക്തി വിരോധം? എനിക്കെന്നെ അവൻ്റെ ബംഗളെ ഞാൻ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് അവരെ പടക്കാൻ ഇടാവൻ ഏത് വൃത്തികെട്ടവരാണെങ്കിലും വൃത്തികെട്ടവരാണെന്ന് പറയണ്ടേ. അവൻ 1,000 കോടി രൂപയുടെ സിനിമ പിടിക്കുമ്പോൾ ഇറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നത് ഏതോ കള്ളനാണ്. ഇവൻ ആട് മാഞ്ചിയും കച്ചവടക്കാരനെ അറിയാമോ? അതാർക്കും അറിയത്തില്ല. ആട് മാഞ്ചിയും ചെയ്യാമെന്ന് എനിക്കറിയില്ല. രാജ്യം മുതലെന്ന് 70 കോടി രൂപ അന്ന് ഇവൻ കട്ടവനാണ്. അതുകൊണ്ട് ഒളിച്ചുപോയിട്ട് പിന്നെ ഇപ്പോഴാണ് പുറത്തിറങ്ങുന്നത്. അത് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു ഇവൻ കള്ളനാണെന്ന്. മനസ്സിലായില്ലേ? ഇവനെ പേര് കേട്ടപ്പോൾ ഞാൻ കള്ളനാണെന്ന് ഞാൻ പറഞ്ഞു. കാര്യം ആട് മാഞ്ചി എന്ന് പറഞ്ഞാൽ അന്ന് ഒരു 10-25 കൊല്ലമായി. ആട് മാഞ്ചിയും കാശ് കൊടുത്താൽ 10,000 രൂപ കൊടുത്താൽ 10,000 രൂപയുടെ ആടിനെയും മാഞ്ചിയും വിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആടിനെ വളർത്താനും കൊടുക്കും. എന്നുവെച്ചാൽ അതിൻ്റെ എല്ലാം ലാഭം കൊണ്ടുവരുന്നു. എന്ത് രൂപ കട്ടെന്നറിയവൻ, വൃത്തി കെട്ടവൻ. അവൻ പിന്നെ മുങ്ങിട്ട് പിന്നെ കാണുന്ന ഇപ്പം ഈ മഞ്ജുവാരൻ കൂടുതലാണ്. ആ കുടുംബം തകർത്തല്ലേ വൃത്തി കെട്ടവൻ. ഈ പെണ്ണുങ്ങൾ പാവങ്ങളല്ലേ? 1,000 കോടിയുടെ സിനിമ എന്ന് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളാണ് ചാടിച്ചാടി പിന്നെ മുഖത്തോട്ട് കയറുക അഭിനയിക്കാൻ വേണ്ടി. അതല്ലേ സംഭവിച്ചത്? സിനിമ ഉണ്ടോ? അപ്പോൾ ഈ ദിലീപിൻ്റെ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പച്ചക്കള്ളം ഇയാളായിരുന്നു. പിന്നെ വൃത്തി കെട്ടവൻ ഇവൻ തന്നെ. ഞാൻ അന്ന് പറഞ്ഞില്ല, ഇപ്പോൾ തെളിയില്ലത്. ഇപ്പോൾ മഞ്ജുവാരി പറഞ്ഞാൽ ഇവൻ ആരാന്ന് ഞാൻ പറഞ്ഞില്ല. മഞ്ജുവാരിയോട് ഞാൻ മിണ്ടിയില്ലല്ലോ. മഞ്ജുവാരി ഇപ്പോൾ പറഞ്ഞല്ലോ സത്യമായിട്ട്, പോലീസിന് മൊഴി കൊടുത്തല്ലോ ഇവൻ്റെ പരിപാടി. സത്യം തെളിയും. ഇപ്പം അംശം വേണ്ട. ഇപ്പം അന്ന് തന്നെ താങ്കൾക്കെതിരെ രൂക്ഷമായ ശബ്ദം ഉയർത്തിയത് വിമൻ ഇൻ കളക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. ശരിക്കും ഇങ്ങനൊരു സംഘടനയുടെ ആവശ്യമുണ്ടോ? ഇതൊക്കെ പിന്നെ അവരെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് ഒരുമിച്ചിരിക്കണം. സ്പീക്കർക്ക് പരാതി കൊടുത്തി. സ്പീക്കർ എൻ്റെ മൂക്കോട്ടണമെന്നും പറഞ്ഞു. സ്പീക്കർ എനിക്ക് കത്ത് തന്നു. ഞാൻ മറുപടി കൊടുത്തില്ല. എന്നാണെന്നറിയാം? ഞാൻ മറുപടി കൊടുത്ത അതിലൊപ്പിട്ട പവിത്രകളായ ഈ വലിയ പരിശുദ്ധകളായ ഈ പെൺകുട്ടികളെ പറ്റി വല്ലോ അബദ്ധം ഞാൻ പറഞ്ഞു പോയെങ്കിലോ എന്ന് പേടിച്ചാൽ മറുപടി കൊടുക്കാൻ. എല്ലാം പരിശുദ്ധകളാണല്ലോ അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത്. ഞാൻ നോക്കി സിനിമാ ലോകത്ത് ഏക ഭർത്താവുമായിട്ട് സീതാദേവിയെ പോലെ ജീവിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ സിനിമാ നടിമാരെല്ലാം കൂടെ ഒപ്പിട്ടിരിക്കുന്നത് ആണ് ഞാൻ കണ്ടത്. പക്ഷേ അവരുടെ ഒപ്പിനെ പറ്റിയൊക്കെ ഞാൻ അഭിപ്രായം പറഞ്ഞാൽ 7 ആറ്റി കുളിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്ന് വെച്ചിരിക്കുകയാണ്. അത്ര മിണ്ടിയാൽ കുളിക്കേണ്ടി വരും അവരെ. സന്ധ്യ IPSന്റെ കേസിലെ ഇടപെടലിനെ കുറിച്ചും അന്ന് താങ്കൾ രൂക്ഷമായ ഒരു വിമർശനം പറഞ്ഞു. സന്ധ്യ അത് പറയേണ്ട സമയത്ത് പറയാമെന്നും പറഞ്ഞിരുന്നു. അത് പറയേണ്ട സമയം ഇതാണെങ്കിൽ ഇപ്പോഴും വെളിപ്പെടുത്താം. വെളിപ്പെടുത്താൻ സന്ധ്യയും പെൺകുട്ടിയുടെ ബന്ധം എന്ന് അന്വേഷിച്ചാൽ മതി. അത്ര ഇപ്പോൾ പറയുന്നുള്ളൂ. ഇപ്പോൾ പെണ്ണുങ്ങളെ കിട്ടുന്ന കാലമല്ലേ? പെണ്ണുങ്ങളെ കിട്ടുന്ന കാലം പിന്നെ എന്നാ പറയാനാ? പെണ്ണുങ്ങളെ കിട്ടുന്ന കാലമാന്ന് ഞാൻ പറഞ്ഞോളൂ. അത് വിവരമുള്ളവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണെങ്കിലും. അവസാനമായി ഈ വാളയാർ കേസാണ് ഇപ്പോൾ നമ്മൾ നിയമസഭയിലെ വളരെയധികം പ്രക്ഷുബ്ധമായിരിക്കുന്നത്. നമുക്കറിയാം എന്ത് സംഭവിച്ചാലും വടക്കോട്ട് നോക്കി ഓരിയിടുന്ന നമ്മുടെ സാംസ്കാരിക നായകന്മാർ.
പക്ഷേ പലരും സംസാരിക്കുന്നവരുള്ള നാട്ടിലുള്ള ബാക്കി എല്ലാവരും ഈ ഒരു കാര്യത്തിൽ മൗനം പാലിക്കുന്നു. ഇതിനകത്ത് ഒരു കൃത്രിമത്വം നടന്നിട്ടുണ്ടോ? സർക്കാരിന്റെ ഒത്തയാശയോട് കൂടിയാണ് ഈ ഒരു കേസ് അട്ടിമറിക്കപ്പെട്ടതെന്നുള്ള വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതിനോട് എങ്ങനെ പ്രതികരിക്കും? സർക്കാരിന്റെ ശക്തമായ ഇടപെടലുണ്ട്. പാവപ്പെട്ട 2, 13, 9 പൈസ ഉള്ള 2 പട്ടിയാത പെൺകുട്ടികളെ ബലാത്കാരം ചെയ്ത് ബലാത്സംഗം ചെയ്ത് അതിനൊരു ആത്മഹത്യ ചെയ്തിട്ട് ഒരു നടപടി സ്വീകരിക്കാത്ത ഗവൺമെൻറ്റും ആ വഞ്ചകന്മാർക്ക് കൂട്ടുനിന്ന പോലീസും ശിക്ഷ അനുഭവിക്കും, ദൈവത്തിന് മുമ്പ് ശിക്ഷിക്കപ്പെടും. ഒരു സംശയം വേണ്ട, അത് സഹാക്കന്മാരാണ്. ആ കുട്ടികളുടെ അമ്മ പറഞ്ഞല്ലോ അരുവാൾ പാർട്ടിയാണ്. ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തപ്പോഴെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ ബലാത്സംഗം തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഒറ്റ കേസെടുത്താൽ പോരായിരുന്നു, വെറുതെ പിടിച്ചല്ലോ. സഹാക്കന്മാർ വന്ന് ഇറക്കിക്കൊണ്ട് പോയതല്ലേ. രണ്ടാമത്തെ കുഞ്ഞിന് വീണ്ടും ആക്രമണവും കൊലപാതകവും. ഇത് കൊലപാതകം ആത്മഹത്യ എന്ന് പറയാൻ പറ്റുമോ? സത്യത്തിൽ എങ്ങനൊരു ഗവൺമെൻറ് ഇങ്ങനെ പോകുന്നത് എനിക്ക് അത്ഭുതമാണ്. വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പിണറായി സർക്കാർ ഈയനം കാര്യങ്ങളിൽ എന്തുകൊണ്ടോ ശുദ്ധമര്യാദകളും വൃത്തികേടും ചെയ്യുന്നു എന്ന പരാതിയാണ് എനിക്കുള്ളത്. സങ്കടമുണ്ട്, പ്രതിഷേധമുണ്ട്. ദൈവത്തിന് മുമ്പ് ശിക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതും പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 2 കുഞ്ഞുങ്ങളാണ്. ഇത്രയും ക്രൂരത ആകാമോ? മലയാളി മനസ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നു എന്നും ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഇന്ന് പത്രം എടുത്തുള്ളൂ, ഇന്ന് കൊണ്ട് കൊച്ചു പിള്ളേരെ പിടിച്ച് ബലാത്സംഗം, 3, 6 വയസ്സുള്ള പിള്ളേരെ. ഇവനൊക്കെ എങ്ങനെ തോന്നും? ഇത് ഇവൻ്റെയൊക്കെ മനസ്സെങ്ങനെ ഇങ്ങനെയായി? ഇതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ചുട്ട അടി വെച്ച് കൊടുക്കണം. പിടിച്ച് പോലീസ് കോടതി കൊടുത്ത് ചിട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. ജഡ്ജിമാരും ചേർന്ന് തന്നെ വിധി കാണാൻ പാടില്ല. ഇതുകൊണ്ട് വിധി, ഇത് CBI എൻക്വയറിക്ക് ഇടണം, റീഇൻവെസ്റ്റിഗേഷൻ നടത്തണം. എന്നാലും മുഴുവനത്തിനും പിടിച്ച് അടി കൊടുക്കണം. ഇവനെയൊക്കെ കയറെ കെട്ടി ഞാത്തിയിട്ട് ശരീരം മുഴുവൻ വരഞ്ഞിട്ട് നല്ല കാന്താരി മുളക് തേച്ചിട്ട് പുകയ്ക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒറ്റ ഒരുത്തരെ പുകച്ചാൽ പിന്നെ ഇത് നടക്കല്ല കാരണത്തിൽ. അത് കുഴപ്പമില്ലല്ലോ. മാക്സിമം തന്നെ രാഷ്ട്രീയക്കാരനെ താക്കിട്ട് പിടിച്ചാൽ ഒരു ചീത്തവിളി ഒലുങ്ങി കേൾക്കേണ്ട, കോടതിയിൽ നിന്നും വെറുതെ വിട്ടോളും. പിന്നെ തന്നെ എന്തും ചെയ്യാന്നുള്ള നിലയില്ല. ഇപ്പം സങ്കടകരാണ്, അത്ര പറയുന്നു. പ്രതിഷേധാർഹമാണ്.